നമസ്കാരം. പുകഞ്ഞ കൊള്ളികൾ പുറത്ത് തന്നെയെന്നും കുലംകുത്തികൾക്ക് മാപ്പില്ലെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ. തന്നെ വിട്ട് ഏകനാഥ് ഷിൻഡെ ക്യാമ്പിൽ ചേർന്നവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമെന്ന ഊഹാപോഹങ്ങൾ ശിവസേന യു ബി ടി വിഭാഗം തലവൻ ഉദ്ധവ് താക്കറെ തള്ളി. മഹാവികാസ് അഗാഡി സഖ്യം പങ്കാളികളുടെ വാർത്താ സമ്മേളനത്തിനിടെ തന്നെ ഉപേക്ഷിച്ചവരെ തിരികെ സ്വീകരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് താക്കറെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് പക്ഷം ശക്തമായ തിരിച്ചുവരവ് നടത്തിയതിനെ തുടർന്ന് നേരത്തെ വിട്ടുപോയ പലരും അടുത്തുകൂടാനിടയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പരക്കുന്നതിനിടെയാണ് അവരെ തിരിച്ചെടുക്കില്ല എന്ന ഉദ്ധവിന്റെ കല്ലേ പിളർക്കുന്ന കൽപ്പന വന്നിരിക്കുന്നത്. താക്കറെയുടെ ഈ പ്രതികരണം അടങ്ങുന്ന ക്ലിപ്പ് പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പങ്കിട്ടു. 2022 ജൂണിൽ ശിവസേന പിളർപ്പിനെ തുടർന്ന് ഏകനാഥ് ഷിൻഡെക്കൊപ്പം പോയ MLA മാരിൽ ചിലർ താക്കറെ ക്യാമ്പിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്ന സൂചനയ്ക്ക് ഇതോടെ കൂമ്പടഞ്ഞിരിക്കുകയാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മഹാവികാസ് അഘാഡിയുടെ വിജയം തുടക്കമാണെന്നും അവസാനമല്ലെന്നും താക്കറെ അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി വിജയിക്കുമെന്നും ശിവസേന മേധാവി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മോദി സർക്കാർ NDA സർക്കാരായി മാറി. ഈ സർക്കാർ എത്ര നാൾ നിലനിൽക്കുമെന്നതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്തെ ജനങ്ങൾ ഉണർന്നു. രാജ്യത്തെ ഉണർത്തിയ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുകയും പോരാടുകയും ചെയ്ത എല്ലാവരുമായും ചേർന്ന് തങ്ങൾ മുന്നോട്ടു പോകുമെന്നും താക്കറെ കൂട്ടിച്ചേർത്തു. NCP സ്ഥാപകൻ ശരത് പവാർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മഹാവികാസ് അഗാഡിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച പവാർ MVA അടുത്തിടെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കരുത്തോടെ മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകളുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ ശിവസേനയും ഭാരതീയ ജനതാ പാർട്ടിയും 9 സീറ്റുകൾ വീതം നേടിയിരുന്നു. NCP പവാർ വിഭാഗത്തിന് 8 സീറ്റുകളും ശിവസേന ഷിൻഡെ വിഭാഗത്തിന് 7 സീറ്റുകളും NCP അജിത് പവാർ വിഭാഗത്തിന് 1 സീറ്റുമാണ് കിട്ടിയത്. ഈ വർഷം ഒക്ടോബർ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാനായത് മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട്. ഉറപ്പായ ഒരു തോൽവി മുന്നിൽ കണ്ട് ഷിൻഡെ പക്ഷത്തുനിന്നും അജിത് പവാർ പക്ഷത്തുനിന്നും തിരിച്ചൊഴുക്ക് നടക്കുമെന്ന പ്രതീക്ഷയാണ് നേതാക്കളുടെ പ്രസ്താവനയോടെ ഇല്ലാതായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതിൽ മാറ്റം വരുമോ എന്ന് കാത്തിരുന്ന് കാണാം.